ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോണത് ബികോണിയുടെ പ്രൊപ്പഗേഷൻ അതുപോലെ എത്ര തരം ബികോണിയകളാണ് ഉള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാലന രീതി കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ് എന്തൊക്കെയാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒട്ടുമുക്കിയ ഗാർഡനേഴ്സിൻ്റെ കയ്യിലും ഒരു ചെടിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെടി ഒന്ന് രണ്ട് ടൈപ്പ് എങ്കിലും ഇല്ലാത്ത ഒരു ഗാർഡനറും ഉണ്ടാവില്ല അത്ര ഈസിയാണ് ഇതിൻ്റെ പരിപാലനം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ചെടി തന്നെയാണിത് നമ്മൾ എക്സ്ട്രാ കെയർ എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ബികോണിയുടെ ലൈറ്റ് സൺലൈറ്റ് കിട്ടുന്നത് അതുപോലെ നമ്മൾ കൊടുക്കുന്ന വെള്ളം ഇതിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഒരുപാട് കാലം ഉണ്ടാവണ ഒരു ചെടിയാണിത് അങ്ങനെ സീസണൽ ചെടിയൊന്നും അല്ല അപ്പോൾ ഒരു പ്രത്യേക സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയത്ത് ഉണ്ടാവില്ല അങ്ങനെ ഇത് ഒരുപാട് കാലം നമ്മുടെ കൂടെ നിൽക്കും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാന്റിനെ നമ്മൾ വെക്കേണ്ടത് ലൈറ്റ് അധികം കിട്ടാത്ത ഏരിയയിലാണ് സൺലൈറ്റ് ഉള്ള ഏരിയ ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ സെമി ഷെയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ലീസൊക്കെ കരിഞ്ഞു പോകും അതുപോലെ വെള്ളം ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ചീഞ്ഞു പോകും വേഗം ഇതില് നല്ല വെറൈറ്റീസ് ഉണ്ട് നല്ല ടൈപ്പ് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അതൊക്കെ പുതിയ വെറൈറ്റീസ് വരുന്നതൊക്കെ വേഗം ചീഞ്ഞു പോകും വെള്ളം അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡിലുമാണ് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നിൽക്കും അതുപോലെ മഴയത്ത് നിന്ന് മാറ്റി വെക്കണം കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് പ്ലാന്റിനെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോകും എൻ്റെ ഒരുപാട് പ്ലാന്റ്സ് മുന്നേ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിനെ അവിടുന്ന് വേഗം മാറ്റി വെക്കണം കേട്ടോ പിന്നെ ബികോണികളിൽ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ ഈ ഒരു തരം പ്രാണികളുണ്ട് അതും അതുപോലെ ഒരു പുഴുക്കളുണ്ട് അവരൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പ്രാണികളും പുഴുക്കളും ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ സ്പ്രേ ചെയ്താൽ നല്ലതാണ് ഇടയ്ക്കൊക്കെ ഒന്ന് വേപ്പെണ്ണ സ്പ്രേ ചെയ്യണത് പ്ലാന്റ്സിന് നല്ലതാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല നല്ല രീതിയിൽ വളരും പിന്നെ ഞാൻ മെയിനായിട്ട് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാറ് ചാണകപ്പൊടിയാണ് ഉണങ്ങിയ ചാണകപ്പൊടി നമ്മൾ ഇടക്കൊക്കെ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കും ആദ്യമൊന്നും ഞാൻ ഇട്ട് കൊടുത്തിരുന്നില്ല ഇപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ചെടികളെ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നിരുന്നുണ്ട് ഇനി നമുക്ക് ബിഗോണിയ എത്ര തരം ഉണ്ട് നോക്കാം മെയിനായിട്ട് മൂന്ന് ടൈപ്പാണ് പറഞ്ഞു വരുന്നത് ഇതിലിപ്പോൾ ഈ വീഡിയോയില് ഈ ഒരു പിക്ചറിൽ കാണിക്കണതൊക്കെ റെക്സ് ബിഗോണിയാണ് ഈ ഒരു കളേഴ്സൊക്കെ റെക്സ് ബിഗോണിയാണ് കേട്ടോ ഇതിൻ്റെ ലീവ്സാണ് ഇതിൻ്റെ ഭംഗി റെക്സ് ബിഗോണിയുടെ ലീവ് പാറ്റേൺസ് സൂപ്പറാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് റെക്സ് ബികോണിയുടെ റെക്സ് ബിഗോണിയ നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഞ്ചൽവിംഗ് ബികോണിയാണ് ഈ കാണിക്കുന്നതാണ് ഏഞ്ചൽ വിങ് ബിഗോണിയ ഇതിൻ്റെ ലീവ്സ് ഏഞ്ചൽ വിങ് പോലെയാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് ഒരു പേര് കിട്ടിയത് ഇത് റെക്സ് ബിഗോണിയയുടെ പോലെ ഇങ്ങനെ ബുഷിയായിട്ടൊന്നും വളരില്ല ഇത് ഇങ്ങനെ നീണ്ടു പോവുകയാണ് ചെയ്യുക ഇതാ കണ്ടോ ഇതുപോലെയാണ് നീണ്ട് നീണ്ട് പോയിട്ട് സ്റ്റെം ഇങ്ങനെ നീണ്ടു പോകും ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുഷിയായിട്ട് കിട്ടും കേട്ടോ നീണ്ടു പോകുന്ന ഒരു ടൈപ്പ് ആണ് ഈ ഒരു ഏഞ്ചൽവിങ് ബികോണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്സ് ബിഗോണിയാണ് വാക്സ് ബിഗോണിയയുടെ ലീവ്സ് വാക്സ് പോലെയാണെന്നാണ് പറയുക ഇത് കണ്ടോ ഒരു മെഴുകു പോലെയല്ലേ ഇതിൻ്റെ അപ്പിയറൻസിൽ ഇതിൻ്റെ ലീവ്സിൻ്റെ അപ്പിയറൻസിൽ അതുകൊണ്ടാണ് ഇതിന് എന്ന് വിളിക്കുന്നത് അങ്ങനെ ബുഷി ആയിട്ട് വളരുന്ന ഒരു ടൈപ്പ് അല്ല മറ്റതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു ടൈപ്പാണ് ഇത് കണ്ടോ ഇത് ആണ് ഒരു ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ബുഷി ആയിട്ട് വളർന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പം ഒക്കെ ഇങ്ങനെ ഉണ്ടാവുക ആയിട്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം പ്രൊപ്പഗേഷന് മെയിനായിട്ട് കട്ടിങ് വെച്ച് ചെയ്യാം അതുപോലെ ലീഫിൻ്റെ കട്ടിങ് വെച്ചിട്ട് ചെയ്യാം സ്റ്റെമ്മ് കട്ടിങ് വെച്ച് ചെയ്യാം പിന്നെ കിഴങ്ങ് വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ലീഫിൻ്റെ ആണ് രണ്ട് നല്ല ലീഫ് നോക്കി എടുത്തിട്ട് അതിനെ ജസ്റ്റ് പ്ലാൻ ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റെമ്മ് ചെറിയൊരു സ്റ്റെമ്മിൻ്റെ പോർഷൻ വേണം കേട്ടോ ലീഫിൻ്റെ കൂടെ ചെറിയൊരു സ്റ്റെമ്മിൻ്റെ പോർഷൻ വേണം അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുക കുറച്ചൊരു മെച്ചുവർഡ് ആയിട്ടുള്ള ഇലയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്നിട്ട് അതിനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഞാനിവിടെ പോട്ടിങ് മിക്സ് എടുക്കുന്നത് മണ്ണ് മണലും ചാണകപ്പൊടി വേമി കമ്പോസ്റ്റ് അതുപോലെ കൊക്കോപ്പീറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ആൾറെഡി ഞാൻ മുന്നേ പ്ലാൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് തന്നെ വേറെ വേറെ ആയിട്ട് എടുക്കാനില്ല അല്ലയെന്നുണ്ടെങ്കിൽ കൊക്കോപ്പീട്ട് വേമി കമ്പോസ്റ്റിൻ്റെ മിക്സ്ചർ മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം വെച്ചിട്ടും ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ജസ്റ്റ് ലീഫിൻ്റെ നാല് പുറം ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മളൊരു കോൽ വെച്ച് കുഴി ഊത്തിയിട്ട് അതിൽ പ്ലാൻ ചെയ്യുക ഇനി എന്തെങ്കിലും ഇങ്ങനെ അളകാണ്ടിരിക്കാന് വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് വെക്കണോ നല്ലതാണ് കേട്ടോ ഇത് കണ്ടോ ഒരു ഇല ഞാൻ അതേപോലെ വെച്ചിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ വെച്ചാലും ഉണ്ടാവും ഇത് ഉണ്ടാവും ഞാനൊരു ഇല വെച്ചതാണ് അതിൽ നിന്ന് ഉണ്ടായതാണിത് ഇതിപ്പോൾ ആൾമോസ്റ്റ് ഒരു ടു മന്ത്സൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും ഇതിങ്ങനെ ഇല വന്നിട്ട് ചിലത് വേഗം പ്രൊപ്പഗേറ്റ് ചെയ്യും ചിലത് കുറച്ച് സമയമെടുക്കും ജസ്റ്റ് ഇല വെച്ചിട്ടേ ഉള്ളൂ ഇത് വെറും മണ്ണും മണലും ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ ഈ ഒരു മിക്സറിൽ കഴിഞ്ഞിട്ട് അത് വേഗം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പോട്ടിങ് മിക്സ് കൊക്കോപീറ്റ് ആണെങ്കിലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ ഞാൻ ഇതുപോലെ തന്നെ ഇല മുളപ്പിച്ചത് തന്നെയാണ് ഞാൻ എല്ലാ ചെടികളുടെ ഇടയിലും ഇങ്ങനെ ഓരോ ഇല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തി വയ്ക്കും അങ്ങനെ ഉണ്ടായതാണിത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇല വെക്കുമ്പോൾ മുളയ്ക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും അത് ഇളകാണ്ട് ശ്രദ്ധിക്കണം അതുപോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ ചെക്ക് ചെയ്യണം പിന്നെ ഞാനൊരു കാര്യം വിട്ടു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടി പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ പൂട്ടി മിക്സ് ഒന്ന് വെറ്റാക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബികോണിയാന്ന് പറഞ്ഞാൽ അത്ര വെള്ളം വേണ്ട ചീടിയല്ല അപ്പോൾ അതിൻ്റെ ലീവ്സും വെള്ളം നിന്നിട്ട് ലീവ്സ് വേഗം ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആദ്യം ഒഴിക്കണത് പിന്നെ ബിഗോണി നമുക്ക് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ ഹാങ്ങിങ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചില ബികോണിയാസൊക്കെ ഞാൻ ഹാങ്ങിങ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണിച്ചിട്ടില്ല ഇത് അതുപോലെ ഹാങ്ങിങ് ചെയ്തൊരു ബിഗോണിയാണ് നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ലീവ് ഷെയ്ഡ്സ് കാണാൻ ഇത് നൈറ്റിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിലും ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് കാണാം ഇതിന് ഇടയിലൊക്കെ ഒരു ഷൈനിങ് പോലെയൊക്കെ നമുക്ക് കാണാം ഇത് ഉണ്ടാവും കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് റെക്സ് റെക്സ്ബിഗോണിയാണിതെല്ലാം അതുപോലെ വെള്ളം നനയ്ക്കുന്നത് എപ്പോഴും മണ്ണൊന്നും ഡ്രൈ ആയിട്ട് മതി അല്ല പ്ലാന്റ് വേഗം ചീഞ്ഞു പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഏതെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക ബൈ ടേക്ക് കെയർ